ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. RJDയുടെ പൂർണിയ സീറ്റിൽ കോൺഗ്രസ് നേതാവ് പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക നൽകും. അടുത്ത മാസം 2 പപ്പു യാദവ് പത്രിക സമർപ്പിക്കും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, ബീഹാറിലും ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത വന്നിരിക്കുകയാണ്, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? കീർത്തന, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ RJDയും കോൺഗ്രസും അവിടെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയായിരുന്നു. പക്ഷേ പൂർണ്ണിയ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ ഇന്നലെ ആശ്വാസകരമായ നിലയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കിയത്. പക്ഷേ നിലവിലിപ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിലെ ഇപ്പോൾ 9 സീറ്റുകളാണ് കോൺഗ്രസിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ പൂർണ്ണിയ സീറ്റില്ല. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന പപ്പു യാദവിന് കോൺഗ്രസ് പൂർണ്ണിയ സീറ്റ് നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അത് BJD ക്ഷമണം RJD ആണ് ഇപ്പോൾ പൂർണ്ണിയ സീറ്റിൽ മത്സരിക്കുന്നത്. അടുത്ത മാസം 2 പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക പൂർണ്ണിയ സീറ്റിൽ മത്സരിക്കുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത രൂപപ്പെടുന്നത് സ്വാഭാവിക ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക. കോൺഗ്രസിന് 9 സീറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ 26 സീറ്റുകളാണ് RJD മത്സരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും കൂടുതൽ ഭിന്നത വരുന്നതിൽ സ്വാഭാവിക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംബന്ധിച്ച് തിരിച്ചടിയാകും. അതോടൊപ്പം തന്നെ പപ്പു യാദവ് എവിടെ മത്സരിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നു. അത് പൂർണ്ണിയ സീറ്റ് വേണമെന്നൊരു ആവശ്യമാണ് RJD നേതൃത്വത്തിലിടയിൽ തന്നെ കോൺഗ്രസ് അറിയിച്ചത്. പക്ഷേ അതെല്ലാം തന്നെ ശരി. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. നിതിൻ അംബുജനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്ഥാനാർത്ഥികളിൽ നിന്ന് പണം പിരിക്കാൻ ഒരുങ്ങി ഒഡീഷയിലെ കോൺഗ്രസ് നേതൃത്വം. സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുന്നവരിൽ നിന്ന് 50,000 രൂപ വാങ്ങാനാണ് തീരുമാനം. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി. നിതിൻ, എന്താണ് ഒഡീഷയിലെ കോൺഗ്രസിന്റെ തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ? കീർത്തന, തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കാരണം PCCകൾക്കെല്ലാം തന്നെ നേരത്തെ നൽകിയ നിർദ്ദേശം, അതായത് PCCകൾ പണപ്പിരിവ് നടത്തണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളോട് തന്നെ ഇപ്പോൾ ഒഡീഷ PCC ആവശ്യപ്പെട്ടിരിക്കുന്നത് 50,000 രൂപ പിരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം അറിയിച്ച് ഒഡീഷ PCC അധ്യക്ഷൻ നേതാക്കൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവരെ ചില ൾക്ക് ഇതം തരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ എന്തായാലും AICC പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. നിതിൻ അംബുജനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.